തവനൂരിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി നന്മമരം ഫിറോസ് കുന്നും പറമ്പിൽ ആണ് ഈ നന്മമരത്തെക്കുറിച്ച് നേരത്തെ ഒരു വാർത്ത നൽകിയിരുന്നു ആ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ സൈബർ ആക്രമണവും വന്നു ഡിക്ഷണറികളിൽ പോലും ഇല്ലാത്ത തെറികളാണ് ഈ നന്മമരത്തിന്റെ വെട്ടുകിളികൾ പറഞ്ഞത് അത് വേണമെങ്കിൽ പ്രേക്ഷകരായ നിങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് പരിശോധിക്കാം ഈ വിഷയത്തിൽ ഇനി വാർത്ത ചെയ്യണ്ടെന്ന് കരുതിയിരുന്നതാണ് അപ്പോഴാണ് ഓരോരുത്തർ മൂപ്പരുടെ പഴയ അഭിമുഖങ്ങളും വാർത്തകളും ഞങ്ങൾക്ക് അയച്ചു തന്നത് വാർത്ത ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അത് കണ്ടപ്പോഴാണ് വീണ്ടും ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നത് ഒരു അഭിമുഖത്തിൽ നന്മമരം ഫിറോസ് തന്നെ പറയുന്നു ഒരു ഉദ്ഘാടനത്തിന് പോയാൽ എനിക്ക് ചുരുങ്ങിയത് 50,000 രൂപ കിട്ടും അത് കണക്കാക്കിയാൽ തന്നെ മാസം 15,00,000 രൂപ കിട്ടും അതായത് ഒരു ദിവസം ഓരോ ഉദ്ഘാടനം മിനിമം 50,000 രൂപ വെച്ച് അപ്പോൾ ഉദ്ഘാടനത്തിന് വന്നാൽ മൂപ്പർക്ക് പൈസ കൊടുക്കണം ഒന്നും രണ്ടുമല്ല 50,000 രൂപ കൊള്ളാം അല്ലേ ഒരു മന്ത്രിയോ സാംസ്കാരിക മത നേതാക്കന്മാരോ വന്നാൽ ഒരു അണാ പൈസ പോലും കൊടുക്കണ്ടാത്ത സ്ഥാനത്താണ് ഈ നന്മമരത്തിന് 50,000 രൂപ കൊടുക്കേണ്ടത് അയാൾ തന്നെ പറയുന്നു ഓരോ ദിവസവും ഓരോ ഉദ്ഘാടനം കിട്ടുമെന്ന് ഒരു മന്ത്രിക്ക് പോലും ഒരു ദിവസം ഒരു ഉദ്ഘാടനം കിട്ടിയല്ല അപ്പോഴാണ് ഈ നന്മമരത്തിന് ഓരോ ദിവസവും ഓരോ ഉദ്ഘാടനങ്ങൾ കിട്ടുന്നത് പിന്നെ ഇന്നോവ കിട്ടിയ കാര്യം ഇന്നോവ കൊടുത്ത ആളെ ലൈവിൽ കൊണ്ടുവന്നു തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹമാണ് എനിക്ക് ഇന്നോവ നൽകിയത് ആദ്യം ഒരു ഇന്നോവ നൽകി വെളുത്ത നല്ല കളറുള്ള ഇന്നോവ കുറച്ചു കാലം ഓടിയപ്പോൾ അതിനെന്തോ തകരാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ റിപ്പയർ ചെയ്യാനൊന്നും പോയില്ല വേറെ ഒരു ക്രെസ്റ്റ മേടിച്ചങ്ങ് കൊടുത്തു അതിനും എന്തോ തകരാറ് പറ്റിയോ എന്നറിയില്ല അത് മാറ്റി വളരെ പെട്ടെന്ന് തന്നെ മറ്റൊന്ന് കൊടുത്തു ആദ്യം ഒരു ഇന്നോവ വെള്ള പിന്നെ ഒരു ക്രെസ്റ്റ പിന്നെ വീണ്ടും ക്രെസ്റ്റ അതായത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ മൂന്ന് ബ്രാൻഡഡ് ന്യൂ ഇന്നോവ കാറുകൾ മറ്റൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു ഞാൻ ഇന്നോവ കാർ വാങ്ങിയ കാര്യം വിവാദമായി എനിക്ക് രണ്ട് മാസത്തെ ഉദ്ഘാടനത്തിൻ്റെ പൈസ കൊണ്ട് തന്നെ ഇന്നോവ വാങ്ങിക്കാം പക്ഷേ ഞാൻ വാങ്ങിച്ചത് ഫിനാൻസിങ് വഴിയാണ് 14,00,000 രൂപ ഫിനാൻസിങ് ഉണ്ട് ഇത് കേട്ടപ്പോൾ ഒരു സംശയം ഇയാൾക്ക് സുഖമില്ലേ അതായത് ഓരോ അഭിമുഖത്തിലും ഓരോന്നാണ് പറയുന്നത് ഒരു അഭിമുഖത്തിൽ കാറ് വാങ്ങിച്ചു തന്ന ആളിനെ ലൈവിൽ കൊണ്ടുവന്ന് നിർത്തി ഇയാളാണ് മൂന്ന് കാറുകളും തന്നതെന്ന് പറയുന്നു മറ്റൊരു അഭിമുഖത്തിൽ ഫിനാൻസിങ് വഴിയാണ് ഞാൻ സ്വന്തമായി കാറ് വാങ്ങിച്ചതാണ് എന്ന് പറയുന്നു ആകെ മൊത്തം കൺഫ്യൂഷൻ മൂന്ന് ഇന്നോവ കാറുകളുടെ കാര്യത്തിൽ തന്നെ ഇത്ര കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 200 കോടിയുടെ ചാരിറ്റിയിൽ എത്ര കൺഫ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ചാരിറ്റി ആണെങ്കിലും അതിനൊരു ക്ലാരിറ്റി വേണം അതായത് സുതാര്യത വേണം പിന്നീട് ആളുകൾ ചോദിക്കുമ്പോഴോ അന്വേഷണങ്ങൾ വരുമ്പോഴോ കൺഫ്യൂഷൻ ഉണ്ടാകരുതെന്ന് കരുതിയാണ് അതിനർത്ഥം ഫിറോസ് കുന്നുംപറമ്പിൽ തട്ടിപ്പ് നടത്തുന്നു എന്നല്ല ഓരോ അക്കൗണ്ടിലും പിരിച്ചെടുത്ത തുക എത്ര അത് ഏതൊക്കെ രോഗികൾക്ക് എത്ര വീതം നൽകി ആശുപത്രി ബില്ലുകൾ എത്രയാ എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ലൈവായി തന്നെ ഫിറോസ് പറയുകയും അതിൻ്റെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യണം ലൈവായി പിരിക്കുന്ന കാശിന് ലൈവായി തന്നെ കണക്ക് പറയുകയോ അതല്ലെങ്കിൽ ആ കണക്കുകൾ ഒരു പോർട്ടലിൽ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തുകൂടെ ഫിറോസിനും വെട്ടുകിളിക്കും ഫിറോസ് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് നിലച്ചു പോകാതിരിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് വെട്ടുകിളികൾക്ക് അത് മനസ്സിലായെന്ന് വരില്ല അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ആരെങ്കിലും അദ്ദേഹത്തിനെതിരെ പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്ന് തെറി വിളിക്കുക എന്ന് മാത്രമാണ് അപ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് സുമനസ്സുകളുടെ തണലിൽ ധനസമ്പാദനം നടത്തി അത്യാഡംബര ജീവിതം നയിക്കുന്ന സൂത്രശാലിയായ കുറുക്കനാണ് ഫിറോസ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിക്ഷേപിക്കാൻ പറ്റുമോ താങ്കൾക്ക് പലരും പറയുന്നു പാവപ്പെട്ട രോഗികളെ പറ്റിച്ച് സുഖജീവിതം നയിക്കുന്ന ഒരു ഫ്രോഡാണ്